ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കുകയാണ്. ഈ സ്തുതി ശക്തിയോടെ കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവർത്തിച്ചോടങ്ങും. മനസ്സിലായോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മുഖപുര പോലെയോ അതൊരു തുടക്കത്തിൻ്റെ രീതി പോലെയോ അല്ല. ഞാൻ സ്തുതിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ഞാൻ ആ സത്യം റിയലൈസ് ചെയ്യുകയും ചെയ്തിട്ട് ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചു തുടങ്ങിയാൽ പിന്നെ അവിടെ കിടന്ന് നമ്മൾ തപ്പിപ്പറുക്കേണ്ട കാര്യമില്ല, വചനം തപ്പിപ്പറുക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട വചനം തപ്പിപ്പറുക്കേണ്ട കാര്യമില്ല, സബ്ജക്റ്റ് തപ്പിപ്പറുക്കേണ്ട കാര്യമില്ല, ഇതെന്ത് സംസാരിക്കും തപ്പിപ്പറുക്കേണ്ട കാര്യമില്ല. വിശുദ്ധ വേദപുസ്തകം എടുക്കാൻ കൈക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ദൈവം സംസാരിക്കും. ഞാൻ ഏതോ ശുശ്രൂഷകന്മാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, ഏതൊക്കെ ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിന്നൊരു സ്തോത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. അതിനെന്താ വേണ്ടേ? നിങ്ങൾ പറ. സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആ കണ്ണൊന്ന് തുറക്കാൻ പ്രാർത്ഥിച്ച ദൈവത്തോട്. കർത്താവേ, അസാന്നിധ്യം തിരിച്ചറിയാനുള്ളൊരു കണ്ണ്, അസാന്നിധ്യം സെൻസ് ചെയ്യാനുള്ള ഒരു ഗ്രേസ് എനിക്ക് തരണമേ എന്ന് ഒന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചേ. ലാഖായ റബ്ബു ഹോളി സ്പിരിറ്റ്, ഓ അങ്ങനത്തെ മണ്ഡലം ഇന്ന് തുറന്ന് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹേയ്, ആത്മീയ കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുന്ന, ആത്മീയ അനുഭവങ്ങളെ മരവിപ്പിച്ചിരിക്കുന്ന, ആത്മീയ ശക്തിയെ ബന്ധിച്ചിരിക്കുന്ന സകല തിന്മയുടെ വ്യാപാരത്തെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. ഹോളി ഫയർ. അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കുടുംബമേ. ഈ സമയം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കുടുംബമേ. ഈ നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി. അതൊരു പക്ഷെ നിനക്ക് വേണ്ടിയായിരിക്കും, അതൊരു പക്ഷെ നിന്റെ ജീവിതത്തോട് ദൈവാത്മാവിന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, നിന്നെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പേർപ്പസ് നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ സമയത്തെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഞാൻ ഈ സമയത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും സാന്നിധ്യം നിന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടായിരിക്കുക. ദൈവാത്മാവ് എന്തോ വലിയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ഹോളി ഗോസ്റ്റ് ഇൻ ദ നെയിം. നോക്കിയേ, നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ ഈ ദൈവത്തെ വിളിക്കുന്നത് പ്രതിഫലത്തിന് വേണ്ടിയിട്ടാകരുത്. നമ്മുടെ ഇന്നത്തെ തലക്കെട്ട് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും കരുതരുത് കേട്ടോ. നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് പ്രതിഫലത്തിന് വേണ്ടിയിട്ടാകരുത്. നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ ഈ വാക്കിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ട്? ദൈവത്തെ വിളിക്കുന്നത് പ്രതിഫലത്തിന് വേണ്ടിയിട്ടാകരുത്, വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടാകരുത്. ഹോളി ഗോസ്റ്റ്, മനെ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്കാവശ്യമുള്ളത് കർത്താവ് നിൻ്റെ അടുത്ത് എത്തിക്കും. ഓ, എനിക്കറിഞ്ഞൂടെ, ഞാനിത് ആരോടൊക്കെയോ ഞാൻ പറയുന്നത് വാക്കുകളാണെങ്കിലും ഇത് ആർക്കൊക്കെയുള്ള പ്രവചന ശബ്ദം പോലെ കൊണ്ടുകൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. ആർക്കൊക്കെയോ അരികിൽ ഞാൻ ഈ വാക്ക് കൊണ്ടുവെച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ ഉള്ളത്തിൽ. ആ, എനിക്കങ്ങനെ തോന്നുക പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, അതുപോലൊരു ദൈവ സാന്നിധ്യം ഞാൻ ഇവിടെ അനുഭവിക്കുന്നു. അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ എല്ലാവരും പല്ലുവേദനയ്ക്കല്ല ചികിത്സിക്കാൻ വരുന്നത്. എല്ലാവരും എല്ല് തേയ്മാനത്തിന് ചികിത്സിക്കാനല്ല വരുന്നത്. എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാനല്ല വരുന്നത്. എല്ലാവരും പനിയായിട്ടല്ല വരുന്നത്. ഒരു ഹോസ്പിറ്റലാണ്, പല അസുഖമുള്ളവർ വരും. അവിടെ എന്തൊക്കെ കൺസൾട്ടിങ്, അവിടെ എന്തൊക്കെ സർവീസ് ഉണ്ടോ അത് അനുഭവിക്കാൻ വേണ്ടി, അത് സ്വീകരിക്കാൻ വേണ്ടി
പലരും വരും. എന്നതുപോലെ ഇതിനകത്ത് പല ആവശ്യങ്ങളായി, പല പ്രാർത്ഥനകളായി, പല വേദനകളായി, നിരാശകളായി വരുന്നവർക്ക് സാക്ഷാലാകുന്നവൻ്റെ ഓഫീസിൽ നിന്ന്, സ്പിരിച്വൽ ഓഫീസിൽ നിന്ന് സ്വർഗം സംസാരിക്കുന്നതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പ്രതിഫലത്തിന് വേണ്ടി ദൈവത്തെ പിന്തുടരേണ്ട കാര്യമില്ല. നമ്മളാരും അങ്ങനെയല്ല. നമുക്ക് ആവശ്യമുള്ളത് ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മുടെ മുമ്പിൽ എത്തിക്കും. ആമേൻ. നിരാശപ്പെട്ടു പോകല്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കല്ല. ദൈവം മുന്നെ ആര് കേട്ടില്ലെങ്കിലും ദൈവം നിന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആര് കണ്ടില്ലെങ്കിലും ദൈവം നിന്നെ കാണുന്നുണ്ട്. ആര് അംഗീകരിച്ചില്ലെങ്കിലും ദൈവം നിന്നെ അംഗീകരിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് നിന്നാൽ ഈ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും അനുഭവങ്ങളുണ്ടാവും നമുക്ക്. എന്തോ ഉണ്ടാവും? അനുഭവങ്ങളുണ്ടാവും. ഒരുപാട് അനുഭവങ്ങളുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ഒരു അനുഭവമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി ഉണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്നുകൂടെ പറയാം. ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തെ നാം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വേർഡ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ ഒബേ ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതൊരു ഇൻവിസിബിൾ വേൾഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. ഒരു പോസിറ്റിവിറ്റിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്, അങ്ങനെ പറയാം. സയൻസിന്റെ ഭാഷയെ പറഞ്ഞതാണ് ഒരു പോസിറ്റീവ് എനർജി. തെറ്റൊന്നുമില്ല വാക്കിന്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ പോസിറ്റീവ് നിറയണം. ഇതിനെയാണ് നമ്മൾ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മ ശക്തി എന്നൊക്കെ നമ്മൾ ബിബ്ലിക്കലി പറയുന്നത്. അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ആ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം, അങ്ങനെ ഒരു അനുഭവമുള്ള വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു അനുഭവമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി ഉണ്ട്. കലാബോസറ്റായ എന്നോട് പലപ്പോഴും പല വ്യക്തികളും എന്നോട് സംസാരിക്കുമ്പോൾ, നേരിക്കണ്ട് സംസാരിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ ഞാൻ അത് വിശ്വാസികളായിട്ടുള്ളവരും പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എന്തോ നിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇതൊന്നും നിൻ്റെ അടുത്ത് നിന്നെ അറിയിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ എങ്ങനെയോ എൻ്റെ ഉള്ളിലുള്ളത് നിന്നോടങ്ങ് പറഞ്ഞുപോയി. ഇങ്ങനെ പറയാറുണ്ട്. നിങ്ങളോട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പലരും. ഞാനിതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, ആരെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അങ്ങ് പറഞ്ഞു പോയി. എന്തുകൊണ്ടാണ് പറഞ്ഞു പോയത്? നമ്മൾ പോലും അറിയാതെ നമ്മിൽ വ്യാപരിക്കുന്ന ഒരു സമാധാനം ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പറയും, പാസ്റ്റർ എനിക്ക് സമാധാനം ഇല്ല, പിന്നെ എങ്ങനെ അവന് എൻ്റെ അടുത്തുള്ള ഒരു സമാധാനം കിട്ടും? സി, ഇത് സ്പിരിച്വൽ ലൈഫാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും ഒരു സ്പിരിച്വൽ ബീയിങ്ങാണ്. നമ്മളൊരു ആത്മ മനുഷ്യരാണ്. കാരണം നമ്മുടെ കർത്താവ് ആത്മാവായതുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചും ഗുണിച്ചും മറിച്ചും ഹരിച്ചും നോക്കിയാലും വി ആർ എ സ്പിരിച്വൽ ബീയിങ്. അത് പല്ല എന്ന് പറയാനൊക്കത്തില്ല. നീ ഒരു സ്പിരിച്വൽ ബീയിങ് ആയതുകൊണ്ടാണ് പലവട്ടം പ്രാർത്ഥിക്കത്തില്ലെന്ന് തീരുമാനമെടുത്തിട്ടും അഞ്ചാമത്തെ ദിവസം നീ വീണ്ടും പ്രാർത്ഥിച്ചേ പറ്റൂ എന്ന് നിർബന്ധം വന്നത്. നീ ഇനി ഒരിക്കലും ദൈവവചനം കേൾക്കത്തില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും നിങ്ങൾക്കൊരു ഒരു ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കണം എന്ന് നിങ്ങൾക്ക് തോന്നി. നിങ്ങളൊരു സ്പിരിച്വൽ ബീയിങ് ആയതുകൊണ്ടാണ് നിങ്ങൾ ദൈവം ഇല്ലേ അതോ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടും പിന്നെയും ദൈവമുണ്ട് എന്ന ഒരു തീരുമാനത്തിൽ എത്തിയത്. വി ആർ എ സ്പിരിച്വൽ ബീയിങ്. നമുക്കൊരു സ്പിരിച്വൽ ക്യാരക്ടറുണ്ട്, നമുക്കൊരു സ്പിരിച്വൽ ലൈഫുണ്ട്, നമുക്കൊരു സ്പിരിച്വൽ ക്യാരക്ടറുണ്ട്. ആ സ്പിരിച്വൽ ക്യാരക്ടർ നിന്നിൽ പുറത്തു വന്നാൽ, ഈ സത്യം നീ തിരിച്ചറിഞ്ഞാൽ നീ പിന്നെ ജീവിക്കുന്നത് ആത്മാവിലായിരിക്കും. ആമേൻ. ശരീരം ഇവിടെ ഉണ്ട്, കണ്ണിവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും നീ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ആത്മാവിലായിരിക്കും.
അങ്ങനെയുള്ളവരെയാണ് ശിഷ്യന്മാർ എന്ന് വിളിക്കുന്നത്. എല്ലാവരും ശിഷ്യന്മാരാ, പക്ഷെ എല്ലാവരും ആത്മാവിലല്ല ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്, എല്ലാവരും ആത്മാവിലല്ല ലീഡ് ചെയ്യപ്പെടുന്നത്. ലീഡ് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ മനുഷ്യൻ മനുഷ്യന്റെ വിൽ പവർ ഉപയോഗിച്ചും മനുഷ്യൻ മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യൻ മനുഷ്യന്റെ ഡിറ്റർമിനേഷനിലും ചില കാര്യങ്ങളിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു സ്പിരിച്വൽ ബീയിങ് ആയി മാറാൻ കഴിയുന്നില്ല, ദൈവത്തിനൊട്ട് സാധിക്കുന്നുമില്ല. കാരണം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ എതിര് നിൽക്കാത്ത ഒരു വ്യക്തിത്വം നമ്മുടെ ദൈവത്തിനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ കഴുത്തിന് പിടിക്കത്തില്ല. ഇനിമേൽ ബൈബിൾ തൊടത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ കർത്താവ് അടിക്കത്തൊന്നുമില്ല. പ്രൈസ് ഗോഡ്, കാരണം നിങ്ങൾക്കതിനുള്ള റൈറ്റ് ഉണ്ട്, നിങ്ങൾക്കതിനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ശിഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ രണ്ട് ശിഷ്യന്മാരുണ്ട്, പാപത്തിന്റെ ശിഷ്യന്മാരുമുണ്ട് ദൈവത്തിന്റെ ശിഷ്യന്മാരുമുണ്ട്. പാപത്തിന്റെ ശിഷ്യന്മാരുണ്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ ശിഷ്യന്മാരുണ്ട്, ദൈവത്തിന്റെ ശിഷ്യന്മാരുണ്ട്. നാം ഇതിനകത്ത് ആരാകണമെന്നുള്ള തീരുമാനം നമ്മളുടേതാണ്, നമ്മുടേത് മാത്രമാണ്. പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ശിഷ്യനാണ്. ഞാൻ ദൈവത്തിന്റെ ശിഷ്യനാണ്. ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പ്രതിഫലങ്ങളിൽ ഒന്നാണ് അനുഭവം. ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ ഒന്നാണ് അനുഭവം. നിന്റെ ജീവിതത്തിൽ ഒത്തിരി ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഞാൻ ഇത് കൈമാറുകയാണ്, അനുഭവങ്ങളെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു പ്രത്യേക പൊസിഷനിലേക്ക് കയറണം. ജീവിതത്തിന്റെ അനുഭവങ്ങൾ ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു പ്രത്യേക പൊസിഷനിലേക്ക് കയറണം. ഞാൻ വീണ്ടും പറയുന്നു, വി ആർ എ സ്പിരിച്വൽ ബീയിങ്, നമുക്കൊരു സ്പിരിച്വൽ ക്യാരക്ടർ ഉണ്ട്, നമുക്കൊരു സ്പിരിച്വൽ ഐ ഉണ്ട്, സ്പിരിച്വൽ ഐസ് ഉണ്ട്, നമുക്കൊരു സ്പിരിച്വൽ സെൻസ് ഓർഗൻ ഉണ്ട്, നമുക്കൊരു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നവനും കൂടെയാണ് യഥാർത്ഥ ശിഷ്യൻ. ഉറക്കം തൂങ്ങി ശിഷ്യനും ഉണ്ട് ബൈബിളിൽ, ഉറക്കം തൂങ്ങി ശിഷ്യനും ഉണ്ട് ബൈബിളിൽ. എന്നാൽ ഉറക്കമില്ലാതെ ഉറക്കിളപ്പ് എന്ന് പറഞ്ഞ ഒരു അരുമ ശിഷ്യനും ഉണ്ട് ബൈബിളിൽ, ഒറ്റിയൊടുത്ത ശിഷ്യനും ഉണ്ട് ബൈബിളിൽ. എനിക്ക് ഒന്നും വേണ്ട, ക്രിസ്തുവിനെ പ്രതി എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ അരുമ ശിഷ്യനും ഉണ്ട് ബൈബിളിൽ. ബൈബിളിൽ എല്ലാ കൂട്ടരും ഉണ്ട്. പാപിനിയായ സ്ത്രീയുണ്ട് ബൈബിളിൽ, വിശുദ്ധയായ സ്ത്രീയുണ്ട് ബൈബിളിൽ, പ്രാർത്ഥിക്കുന്നവളുണ്ട് ബൈബിളിൽ, പ്രാർത്ഥിക്കുന്നവനെ കൊല്ലിക്കുന്നവളുണ്ട് ബൈബിളിൽ, എല്ലാം ഉണ്ട് ബൈബിളിൽ. പ്രൈസ് ഗോഡ്. ഇതിനകത്ത് ഏത് ശിഷ്യനാകണം ഞാൻ എന്നതാകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം. ഞാൻ യേശുവിൻ്റെ ശിഷ്യനാന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശിഷ്യനാണ്, എനിക്ക് ഉറക്കം തൂങ്ങിയ ശിഷ്യനാവണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗാഡ്. സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർ എത്ര പേരുണ്ട്? ആമേൻ. പ്രൈസ് ഗാഡ്. നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. അനുഭവങ്ങൾ, ക്രിസ്തുവിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അനേകർക്ക് പ്രയോജനം. സീ, നോക്കൂ മക്കളെ, ഞാനില്ലേ, ഞാൻ എന്നിൽ നിന്ന് നിങ്ങൾക്ക് യേശുവിനെ അറിയുന്നതിന് മുൻപ് ലഭിക്കുന്ന അനുഭവങ്ങളായിരുന്നെങ്കിൽ അത് വളരെ മോശം അനുഭവങ്ങളായിരിക്കും. എന്തുകൊണ്ട്? എന്നെ ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും നല്ല ഉദാഹരണം. എന്നാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ലഭിക്കുന്ന അനുഭവങ്ങളല്ല. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, ചതയ്ക്കുന്ന അനുഭവങ്ങളുണ്ട്, മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, ദേഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ദേഷ്യപ്പെടുന്ന അനുഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് എന്തോ അതെനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഭവമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവം താങ്കളെ ആ നിലവാരത്തിലാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാമേൻ. എനിക്കങ്ങനെ വേണം കർത്താവേ എന്ന് പറഞ്ഞേ, എനിക്കങ്ങനെ വേണം കർത്താവേ. ദൈവത്തിൽ നിന്ന് അനുഭവങ്ങൾ സമ്പാദിക്കുന്ന വ്യക്തികളായി തീരുക. വചനം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെങ്കിൽ നിങ്ങൾക്കൊന്നാമത് ലഭിക്കുന്ന, ഞാൻ പറഞ്ഞു അനുഭവം, രണ്ടാമത് അംഗീകാരം. ആരിൽ നിന്നാ? ദൈവമക്കളെ, നമുക്ക് അംഗീകാരം
ലഭിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ലഭിക്കേണ്ടതെന്നേ പാസ്റ്റർ ചോദിക്കത്തുള്ളൂ. എൻ്റെ ആത്യന്തികമായ ഉത്തരം ഇത്രയേ ഉള്ളൂ, എൻ്റെ ക്രിസ്തുവിൽ നിന്നുള്ള അംഗീകാരം. ഈ ലോകത്തിൽ നിങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകരിച്ചാലും US പ്രസിഡന്റ് നിങ്ങളെ അംഗീകരിച്ചാലും ദൈവം അംഗീകരിച്ചില്ലെങ്കിൽ ആ ജീവിതം ശൂന്യവും പാഴുമാണ്. വിശുദ്ധ ബൈബിൾ മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 49-ും 50-ും വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതിന് മുൻപേ നമ്മൾ 46 മുതലേ വായിച്ചു തുടങ്ങുകയാണ്. 46 മുതൽ നമുക്ക് താഴേക്ക് വായിക്കാം. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോടവൻ, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ആ വാക്കൊന്ന് കേട്ടെ, ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഒന്നുകൂടെ കേട്ടെ, ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി. ഒന്നും കൂടെ നിങ്ങളും കൂടെ ഒന്നോ അറിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യവും ഇല്ലാതെ ഒരു വാക്യം ഇങ്ങനെ ആവർത്തിക്കത്തില്ല. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഹേ പരിശുദ്ധാത്മാവ്, ഈ കൈ നിന്റെ നേരെയാ നീട്ടുന്നേ. ഞാൻ വിശ്വസിക്കുന്ന ഈ കൈ വചനത്തിലൂടെ എന്റെ നേരെയാ നീട്ടുന്നേ. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, മോനെ ആരും കൈ പിടിക്കാനില്ലാത്തതാ ഇന്നത്തെ ദുഃഖത്തിന് കാരണം. ശരിയല്ലേ? ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തതാ ഇന്നത്തെ ദുഃഖത്തിന് കാരണം. ആരും കൈനീട്ടി ഒന്ന് താങ്ങാത്തതാ ഇന്നത്തെ ദുഃഖത്തിന് കാരണം. ആരും കൈനീട്ടി ഒന്ന് തടയാത്തതാ, ആ കാലത്ത് നിന്നെ ഒന്ന് തടയാത്തതാ ഇന്നത്തെ ഈ ചതിക്കും ഇന്നത്തെ ഈ ദോഷത്തിനും കാരണം. പക്ഷേ യേശു കൈനീട്ടി, കർത്താവ് കൈനീട്ടി എന്നുണ്ടെങ്കിൽ ചിലത് നടക്കും. ഓ മൈ ഗോഡ്, കർത്താവ് കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ ചിലത് നടക്കും. കർത്താവ് കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? കർത്താവ് കൈ നീട്ടിയപ്പോ ഒന്ന് നോക്കിയേ, ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വചനത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അതുപോലെ ഞാൻ നിങ്ങൾക്ക് കൈമാറുക കേട്ടോ. യേശു ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ജനത്തെ ഉപമകളാലും വചനങ്ങളാലും എല്ലാം സംസാരിച്ച് അവർക്കുള്ള സർവീസ് കർത്താവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അവരെ കർത്താവ് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, യേശുവിനെ വളരെ നാളായി കണ്ടിട്ട് എന്നുള്ളത് കൊണ്ട് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശു ശുശ്രൂഷിക്കുന്ന വീടിൻ്റെ പുറത്ത് വന്ന് നിന്ന് യേശുവിനെ ഒന്ന് വിളിക്കാം, മോനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുന്നു. യേശു അതുവരെ സംസാരിച്ചുകൊണ്ട് നിന്നു, ശേഷം അമ്മയും സഹോദരന്മാരും വന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു ആക്ഷൻ, ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. യേശു ഒരു ആംഗ്യം കാണിക്കുകയാണ്, ഇതാ എന്ന് പറഞ്ഞ് കർത്താവ് ആംഗ്യം കാണിക്കുകയാണ്. കർത്താവിൻ്റെ കൈ വെറുതെ പൊങ്ങത്തില്ല, യേശുവിൻ്റെ കൈ വെറുതെ ചൂണ്ടത്തില്ല, യേശുവിൻ്റെ കൈ വെറുതെ നീളത്തില്ല. കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ, കൈ നീണ്ടിട്ടുണ്ടെങ്കിൽ, കൈ ചലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിഡന്റിക്കലി ചിലത് നടന്നിട്ടുണ്ട്, നടക്കും. നമ്പർ 2, ഇവിടത്തെ സന്ദർഭം, ഇവിടത്തെ സാഹചര്യം, ഇവിടത്തെ രീതി, ഇവിടത്തെ സമയം, ഇവിടത്തെ സാധ്യതകൾ വെച്ച് ഞാൻ ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന വെളിപ്പാട് ഞാൻ അങ്ങനെ കൈമാറാം. ഇവിടെ ഇതാ എൻ്റെ അമ്മ എന്നും ഇതാ എൻ്റെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവിടെ വിവാഹം കഴിച്ചവർ ഉണ്ടായിരിക്കാം, വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരുണ്ടായിരിക്കാം, അവിടെ ഒരമ്മയ്ക്ക് ഏകമകൻ ഏകമകൾ എന്നുള്ളവർ ഉണ്ടായിരിക്കാം, പല കൂട്ടർ അക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം, വിവാഹം കഴിയാത്തവരുണ്ടായിരിക്കാം, കഴിഞ്ഞിട്ട് അവൻ കുഞ്ഞുങ്ങൾ ഉള്ളവർ ഉണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടായിരിക്കാം, എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് നിൽക്കുന്ന അനുഭവത്തിൽ യേശു കൈ നീട്ടി എന്ന് വചനം പറയുന്നു. റാൽബ്രാ കാറ്റായ സേ
ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം, യേശു കൈനീട്ടിയപ്പോൾ, ആമേൻ, ഒരമ്മയ്ക്ക് ഏക മകൻ അല്ലെങ്കിൽ ഏക മകൾ എന്നൊരുവന്റെ നേരെ കൈനീട്ടി ഇതാ എന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ആ ഒരു മനുഷ്യന്റെ ഏകാന്തത അവന്റെ ജീവിതത്തിൽ നിന്ന് നിശ്ചയമായിട്ടും മാറും. കാരണം അവനൊരു കൂടപ്പറപ്പായി യേശു. ആമേൻ. ഈ ഈ ഈ ഒറ്റയ്ക്ക് ജീവി, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു മകനാ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു മകനാ. കൂടപ്പറപ്പില്ലാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എല്ലാ സമയവും അത് ഈ ഒറ്റയ്ക്ക് പറഞ്ഞവർക്ക്, ഒറ്റയ്ക്ക് ജനിച്ചവരോട് ചോദിച്ചാൽ അത് മനസ്സിലാവും. കൂടപ്പറപ്പുള്ളവർക്ക് ഇവനൊന്ന് വിസ എടുത്ത് അന്യരാജ്യത്തിൽ പോയാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ശപിക്കുകയും പിറുപിറുക്കുകയും തലയെ കൈവച്ച് പിരാകുകയൊക്കെ ചെയ്യുമ്പോൾ ഇല്ലാത്തവരോട് ചോദിക്കണം അതിൻ്റെ വില. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ലെന്നൊരു ഒരു പഴമൊഴിയുണ്ട്. എന്നതുപോലെ ഇല്ലാത്തവരോട് ചോദിക്കണം. ഈ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അതിപ്പോൾ അതിന് സഹോദരന്മാർ തന്നെ ആകണമെന്നൊന്നുമില്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയായാലും ചിന്തിച്ചാൽ മതി. ഈ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ഒന്നും വേണ്ട. ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു, മറ്റേ ആൾ നയൻത്തിൽ പഠിക്കുന്നു. എക്സാമ്പിൾ, നിനക്കൊരു സംശയം ചോദിക്കാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ നിനക്ക് ഉതകും. ഇല്ലെ നീ എന്തോ ചെയ്യും, അടുത്ത ദിവസം നേരം പുലരുന്നവരെ കാത്തിരിക്കും. സ്കൂളിൽ ചെന്നിട്ട് അറിയാവുന്ന ടീം ലീഡറിനോടോ ക്ലാസ് ലീഡറിനോടോ ക്ലാസ്സിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയോടോ ചോദിച്ച് പഠിക്കുന്നത് വരെ നീ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാ ഒരു കൂടപ്പറപ്പില്ലെങ്കിലുള്ള കുഴപ്പം. ഇവിടെ ഒരമ്മയ്ക്ക് ഒറ്റ മകനായിട്ടുള്ളവരുണ്ടായിരിക്കും യേശു പ്രസംഗിക്കുന്ന, യേശു മിനിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത്. ഏ, അല്ലെങ്കിൽ ഒരു മകള് ഉണ്ടായിരിക്കും. അവൻ്റെ നേരെ കൈനീട്ടി കർത്താവ് നിന്നെ അംഗീകരിക്കുന്നു, ഇതാ എൻ്റെ സഹോദരന്മാർ എന്നുള്ള നിലയിൽ ആ കൈ ഒറ്റപ്പെട്ട ഒരു സഹോദരൻ്റെ നേരെ നീട്ടിയപ്പോൾ ആ സഹോദരൻ ഉണ്ടാകാൻ സാധ്യതയുള്ള വികാരം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവിൻ്റെ കൈ നീളുന്നത് അമ്മമാർക്ക് നേരെയാണ്. രണ്ടമ്മമാർ കാണും, മക്കളുണ്ടായിരുന്നിട്ടും അമ്മയെ സ്നേഹിക്കാത്ത അവസ്ഥകൾ, ഒരു കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിച്ചിട്ടും ഉണ്ടാകാത്ത ദമ്പതിമാർ, രണ്ടു കൂട്ടരും കാണും. ഇതാ എൻ്റെ അമ്മമാർ എന്നും കൂടെ യേശു കൈനീട്ടി പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ കൈ നീട്ടിയപ്പോൾ തന്നെ അമ്മമാർ എന്ന വാക്കിൽ തന്നെ അവിടെ അത്ഭുതം നടന്നിട്ടുണ്ടായിരിക്കും ചില സ്ത്രീകളുടെ ഉദരത്തിനകത്ത്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുക, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ നിഴല് തട്ടിയ, യേശു ഒരു രാജ്യത്ത് ചെന്ന്, യേശു ഒരു പട്ടണത്തിൽ ചെന്ന് കാലുകുത്തിയപ്പോൾ അവിടെ ദൈവപ്രവൃത്തി നടന്നു എന്ന് പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ രക്തം ഒരുത്തൻ്റെ കണ്ണിൽ, യേശു മരിച്ചു, അവസാനം വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവുമായിട്ട് പുറത്തേക്ക് ചീന്തിയപ്പോൾ ഒരാളുടെ കണ്ണ്, ഒരു പട്ടാളക്കാരൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ അവിടെ 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 ലിറ്ററലി യേശുവിൻ്റെ കൈ നീട്ടി എന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. സംഭവിച്ചിരിക്കും. എത്ര പേരുടെ മനസ്സാണ് യേശുവിൻ്റെ കൈ നീട്ടിയപ്പോൾ സമാധാനപ്പെട്ടേ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒന്ന്, അമ്മമാർ എന്നെ അമ്മ എന്ന് വിളിക്കാൻ ഇതാ ഒരു പുത്രൻ. രണ്ട്, സഹോദരന്മാർ എനിക്ക് സ്വന്തമായ ഒരു ജ്യേഷ്ഠൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ ഒറ്റപ്പെട്ട് ജീവിച്ചതും വളർന്നതും കൊണ്ട് എനിക്ക് ഈ സഹോദരങ്ങളുടെ വില നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, ഇവരെന്റെ സഹോദരന്മാർ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങളെ അംഗീകരിച്ചാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഇപ്പൊ വാടകയ്ക്കെടുത്തു, ഞാൻ ഇപ്പൊ വിലയ്ക്ക് വാങ്ങി, ഇപ്പൊ എൻ്റെ ടീമിൽ ചേർന്നു, ഈ നിലയിലല്ല കേട്ടോ ദൈവം നിങ്ങളെ കൺസിഡർ ചെയ്യാൻ പോകുന്നേ. നിങ്ങൾ ദൈവത്തിന് ടീമിൽ വരുമ്പോൾ സീനിയോറിറ്റി ഒരാൾക്ക്, മൈനോറിറ്റി ഒരാൾക്ക്, അങ്ങനത്തെ രീതിയിലല്ല കർത്താവ് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളെ അപ്പോഴപ്പോൾ തന്നെ നിങ്ങളെ കർത്താവിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു വ്യക്തിത്വമാക്കി മാറ്റുക. ഇതാ എൻ്റെ അമ്മമാർ, ഇതാ എൻ്റെ സഹോദരന്മാർ. എന്നിട്ട് കർത്താവ് അത് പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. നമ്മൾ ഒരുപാട് പേരുടെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ടുള്ളവരാണ്, ഒരുപാട് പേരുടെ സ്വഭാവത്തിന് വഴങ്ങിയിട്ടുള്ളവരാണ് അല്ലേ. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും
ഒരു അസമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കാനും ഒരുപാട് പേരുടെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ട്, വഴങ്ങിയിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട്. എന്നിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ എന്ന് പറയുന്നത് തിരസ്കരണങ്ങളും നിന്ദയും അവമാനങ്ങളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കളിയാക്കലുകളും ഇതൊക്കെ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, ഹോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കീഴ്പ്പെടാൻ തയ്യാറാണെങ്കിൽ, ഈ വചനത്തിനൊന്ന് സബ്മിസീവ് ആകാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് ദൈവ ഇഷ്ടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അംഗീകാരമുണ്ടാകാൻ പോവുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ദൈവേഷ്ടം ചെയ്യാൻ തീരുമാനിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അംഗീകാരമുണ്ടാകാൻ പോവുകയാണ്. അല്പസമയം ദൈവവചനം കേട്ടു നിൽക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ബമ്പർ ലോട്ടറിയാണ് കൈ നീട്ടി അവൻ അംഗീകരിച്ച ചില അമ്മമാരും സഹോദരന്മാരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ആക്ഷേപങ്ങളാകട്ടെ, പരിഹാസങ്ങളാകട്ടെ, അവൻ തിരസ്കരണങ്ങളാകട്ടെ, എന്തൊക്കെയാണെങ്കിൽ തന്നെയും നീ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നത് കൊണ്ട് യേശുവിന്റെ കൈ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, പലരുടെയും കൈ നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ യേശുവിന്റെ കൈ നിനക്ക് അനുകൂലമായി ഇന്ന് നീളുമ്പോൾ നിനക്കൊരു അംഗീകാരം സ്വർഗം തരാൻ ആഗ്രഹിക്കുകയാണ്. ഹോ ജീസസ്, എവിടെയാണ് നീ റിജക്ട് ചെയ്യപ്പെട്ടെ? ഓഫീസിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടോ? യേശുവിന്റെ കൈ നിന്റെ നേരെ ഇന്ന് നീളുകയാണ്. എവിടെയാ റിജക്റ്റ് ചെയ്യപ്പെട്ട? ഫാമിലിയിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടോ? യേശുവിന്റെ കൈ നിന്റെ നേരെ നീളുകയാണ്. എവിടെയാ റിജക്റ്റ് ചെയ്യപ്പെട്ടെ? മിനിസ്ട്രിയിൽ, ചേർച്ചിൽ, ഫാമിലിയിൽ, സ്കൂളിൽ, കോളേജിൽ, സൊസൈറ്റിയിൽ, വീട്ടിൽ യേശുവിന്റെ കൈ നിനക്ക് അനുകൂലമായി നീളുകയാണ്. യേശുവിന്റെ കൈ നീണ്ടപ്പോൾ ഒരേ സമയം എത്ര പേർക്കാണ് അത് അനുകൂലമായി മാറിയത്? അമ്മമാർക്ക്, സഹോദരന്മാർക്ക്. ലാബ്രാഖായാബസേ, ഇന്ന് ദൈവം അംഗീകരിച്ചത് കൊണ്ടാണ് നീ ഈ സന്ദേശം കേൾക്കുന്നത്. ദൈവത്തിന്റെ കൈ നിന്റെ നേരെ അനുകൂലമായി നീണ്ടത് കൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ആർ? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ നാട്ടിലുള്ളവർക്കോ നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർക്കോ ഒരുപക്ഷെ ഇഷ്ടമായിരിക്കുകയില്ല. പക്ഷെ താങ്കൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ ഇഷ്ടവും പിതാവിന്റെ ഇഷ്ടവും ആകെ കൊണ്ട് പലരുടെയും കൈ നിനക്ക് വിരോധമായി നീണ്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമായി നീളാൻ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കാരണമാകും. ആമേൻ. ആരുടെ അംഗീകാരം വേണം ഇനി? ഹല്ലേലൂയ. ആരുടെ അംഗീകാരം വേണം ഇനി? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ ഭൂമിയിൽ എല്ലാവരും ആദ്യ ഘട്ടങ്ങളിൽ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഈ ശുശ്രൂഷയിൽ ഇറങ്ങിയതൊന്നും ആർക്കും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവർക്കും ഇഷ്ട. കർത്താവിന്റെ കൈ നമുക്ക് അനുകൂലമായി ഒന്ന് നീളുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവന്റെ മൊഴികളാണ്, ജീവന്റെ മൊഴികളാണ്. ഹല്ലേലൂയ. താഴേക്ക് നോക്കിയേ, ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹോദരങ്ങളുണ്ടായിട്ടും സഹോദരങ്ങളാൽ അംഗീകരിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അമ്മമാരോടും സഹോദരന്മാരോടും സഹോദരിമാരോടുമായിട്ട് ഞാൻ പറയുന്നു, ദൈവം അംഗീകരിച്ച നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. ദൈവം അംഗീകരിച്ച നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. ഒന്നാമത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ അംഗീകാരം ലഭിക്കുന്നു. മൂന്നാമത്, ക്രിസ്തുവിൻ്റെ പ്രകാശനം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12 നോക്കി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12
അതിൻ്റെ ലാബ്രാഖായ ഭാഷായ 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഞാൻ ഈ വായിച്ച വാക്യം എനിക്ക് ഒത്തിരി രീതിയിൽ ഒത്തിരി സമയം സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ സമയക്കുറവുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഒരു വ്യക്തി യേശുവിൻ്റെ ശിഷ്യത്വത്തിന്, യേശുവിൻ്റെ ശിഷ്യനായാൽ, കർത്താവിൻ്റെ ശിഷ്യത്വത്തിന് വിധേയപ്പെട്ടാൽ അവൻ്റെ ലൈഫിൽ ഇരുട്ട് മാറട്ടെ എന്ന് പറയാതെ പ്രകാശിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. ഈ സന്ദർഭത്തിലും നിങ്ങൾ ഇരുട്ടിൽ പാർക്കുന്നു എന്ന അവസ്ഥയിലായിരിക്കാം. ഈ സമയത്തും നിങ്ങൾക്ക് യാതൊരു വെളിച്ചവും നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത ഒരു സന്ദർഭത്തിലായിരിക്കാം എന്നെ കേൾക്കുന്നത്. എന്നാൽ വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു. കഥ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു പിന്നെയും അവരോട് സംസാരിച്ചു. അതിനു മുന്നേ ഒത്തിരി കാര്യങ്ങൾ 88-ാമത്തെ വാക്യ അധ്യായം തുടങ്ങുമ്പോൾ സംസാരിച്ച് വന്നിട്ടാണ് 12-ാമത്തെ വാക്യം വരുമ്പോൾ പറയുന്നത് യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഓ മൈ ഗാഡ്, ഒത്തിരിയും വർഷങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട്, ഒത്തിരിയും പ്രവാചകന്മാരുടെ വായിൽ നിന്നും പ്രവചന ശബ്ദങ്ങൾ കേട്ടിട്ട്, ഒത്തിരി ദൈവദാസന്മാരുടെ കയ്യിൽ നിന്ന് കൈവെപ്പ് വാങ്ങിയിട്ടും, ഒത്തിരിയും പേരിൽ നിന്ന് ദൈവാലോചനകൾ കേട്ടിട്ടും, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാത്ത ഒരു പ്രകാശത്തെ മറച്ചു വെച്ചിരിക്കുന്ന സകല മറകളും ഇപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തിയിൽ മാറട്ടെ. ഹോ മൈറ്റി ഫാദർ, യേശു പിന്നെയും സംസാരിച്ചു. യേശു ഈ കാര്യം, ഈ അർത്ഥം വരുന്ന വാക്കുകൾ ഒരു വട്ടം അല്ല പറഞ്ഞിട്ടുള്ളത്. യേശു ഈ ദൂത് ഒരു വട്ടം അല്ല പറഞ്ഞേ. യേശു ഇതേ അർത്ഥം വരുന്ന വാക്കുകൾ, വാക്യങ്ങൾ ആദ്യമായിട്ടൊന്നല്ല പറയുന്നത്. ഇത് മത്തായി നോക്കി അവിടെ കാണും, മർക്കോസി നോക്കി അവിടെ കാണും, ലൂക്കോസി നോക്കി അവിടെ കാണും, വീണ്ടും യോഹന്നാനിൽ ഇത് പറയാനുള്ള കാരണം യേശു പിന്നെയും ഇതാരോടോ ഈ ദൂത് അറിയിക്കുകയാണ്. ഇതാരോടോ കർത്താവ് ഈ ദൂത് അറിയിക്കുകയാണ്. സുഹൃത്തെ, നീ ഏറ്റെടുത്ത വിശ്വാസം തെറ്റിയിട്ടില്ല. സുഹൃത്തെ, നീ എടുത്ത കയ്യിലെടുത്ത പുസ്തകം തെറ്റിയിട്ടില്ല. സുഹൃത്തെ, നീ എടുത്ത തീരുമാനം തെറ്റിയിട്ടില്ല. സുഹൃത്തെ, നീ വെക്കുന്ന ചുവടുകൾ പിഴച്ചിട്ടില്ല. സുഹൃത്തെ, നീ ഏറ്റുപറഞ്ഞ വിശ്വാസം തെറ്റിയിട്ടില്ല. യേശു പിന്നെയും നിന്നോട് സംസാരിക്കുന്നു, യേശു പിന്നെയും നിന്നോട് സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ട്. ഇപ്പോഴും അന്ധകാരത്തിൽ എന്ന് പറയുന്നുണ്ടോ? ഇപ്പോഴും പ്രകാശം കാണുന്നില്ലെന്ന് പറയുന്നുണ്ടോ? ആത്മാവിൽ എൻ്റെ ഈ വചനമൊന്ന് നിങ്ങൾ വിവേചിക്കാൻ തയ്യാറായേ. ആമേൻ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. വാക്യം കണ്ടോ നിങ്ങൾ? ശിഷ്യത്വത്തിൻ്റെ പല പ്രതിഫലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പ്രകാശവും പ്രകാശനവുമാണ്. ഹേയ്, പ്രകാശത്തെക്കുറിച്ച് നിനക്കൊരു പ്രകാശനം കിട്ടിയാലേ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവും. ഒരാമയം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരാമയം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഒരു പ്രകാശനം ഇനി വചനത്തിൽ നിന്ന് ആർക്കോ കിട്ടുന്നുണ്ട്. കർത്താവിന്റെ വിളിയില്ലേ നിന്റെ മേൽ? ദൈവം നിന്നെ വിളിച്ചിട്ടില്ലേ? വിളിക്കാതെ നീ ഇതിൽ നിൽക്കില്ലല്ലോ. ഒരു തിരഞ്ഞെടുപ്പുണ്ട് നിന്റെ ജീവിതത്തിൽ, ഇല്ലാതെ നീ നിൽക്കത്തില്ല ഇതിൽ. ദൈവ വേലയ്ക്കുള്ളതാന്ന് ഒരു പക്ഷെ നിന്റെ തലയിൽ കൈവച്ച് ആരെങ്കിലും ദൂത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ചൊരു പ്രകാശം കിട്ടണമെങ്കിൽ നിനക്ക് ആദ്യം ഒരു പ്രകാശനം കിട്ടണം. ഖയാല ബ്രാഖാസിയ, ഹല്ലേലൂയ, സോറി. ദൈവിക അംഗീകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ദൂത് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഹേയ്, ഇന്ന് കർത്താവ് ലോകവ്യാപകമായി ഈ വചനം ഡിക്ലെയർ ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു പിന്നെയും. ഹേയ്, നീ എത്ര പ്രാവശ്യം ദൈവശബ്ദം കേട്ടു? നീ വ്യക്തിപരമായി വചനത്തിൽ നിന്ന് കേട്ടു, വ്യക്തിപരമായി സ്വപ്നത്തിൽ കൂടെ കണ്ടു, ദൈവം പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെടുത്തി, ദൈവദാസന്മാരിലൂടെ വെളിപ്പെടുത്തി.
ഒരു പാട്ടിലൂടെ ദൈവം വെളിപ്പെടുത്തി, ചെറു സന്ദേശങ്ങളിലൂടെ വെളിപ്പെടുത്തി. യേശു പിന്നെയുമല്ല, പിന്നെയുമല്ല, പിന്നെയും 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 യേശു സംസാരിക്കുന്ന ഒരു ആലോചന. ഓ മൈ ഗോഡ്, ഇതാണ് നിന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം വെളിപ്പെടാനുള്ള ടൈമായി. യേശുവിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ യേശുവിന്റെ അംഗീകാരികളും അനുയായികളുമാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഇരുട്ടിന് നിൽക്കാനുള്ള സ്പേസ് ഇല്ല. ഇരുട്ടെങ്ങാനും വന്നവിടെ നിന്നുപോയാൽ ഒരു പ്രകാശത്തിൽ അതിനെ, പ്രകാശവേഗത്തിൽ അതിനെ നിഷ്ഫലമാക്കാനുള്ള സ്വർഗീയ അധികാരം പരിശുദ്ധാത്മാവാരുടെയൊക്കെ മേൽ ഇപ്പോൾ പകരുകയാണ്. എത്ര വലിയ കൊട്ടാര സമമായ വീടിനകത്തും ഇരുട്ടിനിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആയിരക്കണക്കിന് ബൾബുകൾ നിങ്ങൾ എവിടെ വെച്ചു പിടിപ്പിച്ചാലും, ശ്രദ്ധിച്ചു കേക്ക്, ആ കൊട്ടാരമെന്ന് പറയുന്ന വീടിനകത്ത് ഇരുട്ടിനിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. കാര്യം പറയും, ഏ ഇല്ല ഇല്ല പാസ്റ്ററിന് തെറ്റി, ഞങ്ങളുടെ വീട് ഭയങ്കര സ്പേഷ്യസാണ്, എത്ര ബൾബാണ് വെച്ചേക്കുന്നതെന്ന് അറിയാവോ, ഇതൊന്നും പോരെങ്കിൽ ഞങ്ങൾ ഫാൻസി ലൈറ്റ് വരെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് സത്യം തന്നെ, ഞാൻ പറയുന്നത് കള്ളവുമല്ല. അതൊന്ന് ഓൺ ചെയ്താലേ ഉള്ളൂ നിങ്ങൾ പറയുന്ന വാക്കിന് വില, അല്ലെ ഞാൻ പറയുന്ന വാക്കിൻ്റെ വില കൂടും. ഫാൻസി ബൾബ് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ട്യൂബ് ലൈറ്റ് ഇട്ടിട്ട് കാര്യമില്ല, ഒത്തിരി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബൾബുകൾ അവിടെ ഡിസൈൻ ചെയ്ത് നിരത്തി വെച്ചിട്ടും കാര്യമില്ല. ഈ സാധനം ഇടാത്തടുത്തോളം കാലം കൊട്ടാരമാണെന്നും കോട്ടയമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇരുട്ടവിടെ വസിക്കും. പക്ഷേ ഈ ദൂത് ആരെയൊക്കെയോ കത്തിക്കുകയാണ്, ഇന്ന് നീ അതൊന്ന് ഓൺ ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ വീടിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിനെതിരെ അടിവേരോടെ സ്വർഗം പിടിതെറിയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. മൈറ്റി ഫാദർ ഷാൽബ്രാഖായാബ. ഞാൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ്, യേശുവിനെ അറിഞ്ഞപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രകാശം ഇപ്പൊ ഇല്ലെങ്കിൽ അതിന്റെ കുറ്റവാളി യേശു അല്ല. നമ്മൾ യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്ന ബൾബ് അവിടെ ഉണ്ട്. അറിഞ്ഞ സമയത്ത് കത്തി, നമ്മൾ കത്തിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് കത്തിയത്. പക്ഷെ ഇപ്പോ നമ്മൾ അതിനെ കത്തിക്കാൻ ശ്രമിക്കാതെ മറ്റെന്തിനകത്തൊക്കെയോ നമ്മൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് ബൾബുണ്ട് 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 എന്നുള്ള വിചാരം മാത്രമേ നമുക്കുള്ളൂ. ബൾബിൽ പ്രകാശം ഇല്ല എന്നുള്ളൊരു വിചാരം നമുക്കിപ്പോൾ ഇല്ല. പക്ഷെ യേശു പറയുന്നു, ഞാൻ അവർ പിന്നെയും യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഓ ജീസസ്, ഇത് കർത്താവ് ആരെയൊക്കെ റിമൈൻഡ് ചെയ്യുകയാണ്. മഹാഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ വചനങ്ങളിലൂടെ ദൈവം റിമൈൻഡ് ചെയ്യുന്നത്. കാരണം ഇടാ, നീ ഒരു ബൾബേ ഇട്ടുള്ളൂ, മൂന്ന് ബൾബ് ഇനിയും കത്താനുണ്ടെന്ന് കർത്താവ് ആരോടോ പറയുക. ഒരു ബൾബേ ഇട്ടുള്ളൂ, ഇനിയും കത്താനുണ്ടെന്ന്. എടാ, നീ ഇട്ട ബൾബിനേക്കാൾ പ്രകാശമുള്ള ബൾബ് ഇനി അകത്തിരിപ്പുണ്ടെന്ന് കർത്താവ് ആരോടൊക്കെയോ പറയുക. മീൻസ് ഞാൻ ഇങ്ങനെ പറയുന്നുവെങ്കിലും ഇതൊക്കെ ആരോടൊക്കെയുള്ള ദൂതാണ് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാനും എടുക്കുക, എനിക്ക് ആവശ്യമുള്ള ഞാനും ഈ വചനത്തിൽ നിന്ന് എടുത്തോണ്ടിരിക്കുക. അതായത് നിന്റെ പ്രാർത്ഥനയിൽ നീ ഇപ്പൊ കത്തിച്ചോണ്ടിരിക്കുന്നില്ലേ, ആ വെളിച്ചം മാത്രമല്ല, അതിനകത്ത് നീ ഒന്ന് തീരുമാനിച്ചാൽ ഇനിയും കത്തിക്കാവുന്ന ബൾബുകൾ നിന്റെ അകത്തുണ്ട്, ഇനിയും പ്രയോജനപ്പെടുത്താവുന്ന ശുശ്രൂഷകളുണ്ട്, ഇനിയും നിങ്ങൾക്ക് ഉണർവിനെ ആമേൻ 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 ഉണർവിന്റെ അനുഭവങ്ങളിൽ കയറി വരാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മേലുണ്ട്, ഇനിയും ജ്വലിപ്പിക്കാവുന്ന അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ വീണ്ടും അവരോട് സംസാരിച്ചു, ആ യേശു വീണ്ടും അവരോട് സംസാരിച്ചു. ചെറിയ വചനം അല്ലത്, ചെറിയ കാര്യം അല്ലത്, വീണ്ടും സംസാരിച്ചു. ഹേയ്, വിശ്വാസത്തിൽ ഒത്തിരി താഴോട്ട് പോയോ നീ? യേശു വീണ്ടും നിന്നോട് സംസാരിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി താഴോട്ട് പോയോ നീ? യേശു വീണ്ടും നിന്നോട് സംസാരിക്കുന്നു. കൂട്ടായ്മ ആചരിക്കുന്നതിൽ താഴോട്ട് പോയോ നീ? യേശു വീണ്ടും നിന്നോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നതിനകത്ത് രണ്ട് കാര്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, സഹോദരനെ, സഹോദരിയെ, മാതാപിതാക്കന്മാരെ, രണ്ട് കാര്യമുണ്ട് യേശു സംസാരിക്കുന്നതിനകത്ത്. നമ്മൾക്ക് കേൾക്കുമ്പോ ഹായ് ഹായ് നമുക്ക് തോന്നും, എന്താ അത്,
എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഭയങ്കര രസമുണ്ടല്ലേ വചനം കേൾക്കാൻ. യേശു ഒരൊറ്റ പ്രാവശ്യേ അവരോട് സംസാരിച്ചുള്ളൂ, യേശു പിന്നെയും അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞതിനകത്ത് നമുക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഭയപ്പെടുത്തേണ്ട ഒരു വാക്കുണ്ട്, ഇരുള്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ. അപ്പൊ ഇരുളിൽ നടക്കാൻ സാധ്യതയും ഉണ്ട്. എപ്പോഴാ യേശുവിനെ അനുഗമിച്ചുകൊണ്ടിരുന്നിട്ട് ഡൈവേർട്ട് ചെയ്തു പോയാൽ? ഹേയ്, ആ കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ താഴോട്ട് പോയോ നീ? നീ ഡൈവേർട്ട് ആകാൻ സാധ്യതയുണ്ട്. കൂട്ടായ്മ ആചരിക്കുന്ന വിമുഖത കാണിക്കുന്നുണ്ടോ നീ? ഡൈവേർട്ട് ആകാൻ സാധ്യതയുണ്ട്. ദൈവമക്കളുമായിട്ടുള്ള വിശുദ്ധ ബന്ധം ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണോ നീ? ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട്. ഈ പുസ്തകത്തെ മറന്നിട്ട് കുറെ ദിവസമായോ നീ? ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു എന്തിനാ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? എന്റെ ചോദ്യം അതാ. യേശു എന്തിനാ റിപ്പീറ്റ് ചെയ്യുന്നത്? യേശുവിന് ഇല്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, റിപ്പീറ്റേഷനാ. അത് ഇഷ്ടമല്ല. എങ്ങനെ പഠിച്ചെന്ന് പറയട്ടെ, എങ്ങനെ അറിഞ്ഞെന്ന് പറയട്ടെ, എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരല്ലേ. ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ചില വ്യക്തികൾ, യേശു ഭൂമിയിൽ മരിച്ച് കർത്താവ് അവരെ സ്വർഗം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് വന്നവരെ കാര്യം, ഭൂമിയിൽ നിന്ന് മരിച്ച് അവരെ കുറച്ച് മണിക്കൂറത്തേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ട് സ്വർഗ നരകങ്ങൾ കാണിച്ച വ്യക്തികൾ മടങ്ങി വന്നിട്ട് പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത് കേട്ടോ. ചില സംശയങ്ങൾ യേശുവിനോട് ചോദിച്ചാൽ, അല്ലെ കർത്താവ്, ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയാം, നരകത്തിൽ ഒരു വ്യക്തി കടന്ന് ഇങ്ങനെ പല്ല് കടിക്കുകയും അവരാകെ നിലവിളിക്കുകയും അവരെ തീക്കകത്ത് കടന്ന് ഇങ്ങനെ വെന്ത് 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 നിൽക്കുന്ന കാഴ്ച കണ്ടപ്പം ഒരു സഹോദരി പറഞ്ഞു, അയ്യോ കർത്താവേ പാവമല്ലേ, അങ്ങ് കരുണയുള്ളവനാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ഒരു പ്രാവശ്യത്തേക്ക് അവരെ രക്ഷിച്ചൂടെ എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, ഭൂമിയിൽ അവനെ തിരുത്തപ്പെടാൻ ഒത്തിരി സമയമുണ്ടായിരുന്നു, ഒത്തിരിയും വചനങ്ങൾ അവനെ ഞാൻ കേൾപ്പിച്ചു, അവന് മാനസാന്തരപ്പെടാൻ ഞാൻ അവസരം കൊടുത്തു, ഒരുപാട് വ്യക്തികളെ ഞാൻ അവൻ്റെ അടുത്ത് അയച്ചു, അവനൊരുപാട് ഭാഗ്യം ഒരുപാട് അവസരങ്ങൾ ഞാൻ അവന് കൊടുത്തു. പക്ഷെ അവൻ അവനുസരിച്ചില്ല, അവൻ ആ പാപ വഴിയിൽ തന്നെ നടന്നു. അതുകൊണ്ട് അവൻ ഈ കെടാത്ത തീയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞവർ രണ്ടാമതും അവർ എന്നാലും കർത്താവ് ഒരവസരം കൂടെ അവന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചതിന് കർത്താവ് പിന്നെ മറുപടി പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ എത്രയോ എത്രയോ കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ കൊണ്ട് യേശു പല സ്ഥലങ്ങൾ സ്വർഗത്തിലെ വിവിധ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുന്ന സമയങ്ങളിൽ യേശുവിനോട് ചോദിക്കുമ്പോൾ ചിലയിടത്ത് കർത്താവ് മിണ്ടുന്ന പോലുമില്ല, പ്രതികരിക്കുന്ന പോലുമില്ല എന്ന് അവർ പറയുന്നു. അതിന് അവനൊന്നും മിണ്ടിയില്ല, ഇങ്ങനെ അവർ പറയുന്നു. ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. യൂട്യൂബിൽ കിടപ്പുണ്ട് അവർ പറഞ്ഞതാ. അപ്പൊ യേശു അങ്ങനെ ചുമ്മാതെ സംസാരിക്കുന്ന ഒരു ശീലം ഇല്ല. ഹല്ലേലൂയ. ഇത് എനിക്കും വേറെങ്ങും പോണ്ട, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ ഭാര്യ ഒരു ദർശനം കണ്ടപ്പോൾ അവൾ യേശുവിനോട് സംസാരിച്ച സമയത്ത് യേശുവിനോട് ഒരു കാര്യം അവൾ ആവശ്യപ്പെട്ടു. ഞാൻ അത് റിവീൽ ചെയ്യുന്നില്ല. ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് അതിന് ഒരു സംശയം പോലെ, ഒരു സംശയം അവൾ തിരിച്ച് അത് ആ സംശയത്തിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി യേശു പറഞ്ഞത് അവൾക്ക് മനസ്സിലായി. എന്നാൽ അതിനെ ഒന്ന് വീണ്ടും കൺഫേം ചെയ്യാൻ വേണ്ടി രണ്ടാമതൊന്നുകൂടെ യേശുവിനോട് സംസാരിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല കർത്താവ്. അവളൊരു ഭയം തോന്നുന്ന ആ മുഖത്തേക്ക് നോക്കും. ഓ അഖയാബോ സീ, ഭയം തോന്നുന്ന മുഖത്തേക്ക് നോക്കും. എന്തുകൊണ്ടാണെന്നറിയാം? ആ വിശുദ്ധി കൊണ്ടാ. ഞാൻ ഈ സംസാരിക്കുന്നില്ലേ, എനിക്കൊരു പണിയില്ലാത്തോണ്ടല്ല, ഞാൻ ഈ സത്യം മനസ്സിലാക്കുന്നുണ്ട്. മൈ ഗോഡ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ ഉൾക്കൊള്ളുന്ന ആഴം മനസ്സിലാവുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ പറയാനറിയൂ. നമ്മൾ ഈ വിളിക്കുന്നില്ലേ യേശുവേ, അത് കടബാരം തീർക്കാൻ മാത്രമുള്ള ഒരു ദൈവം അല്ല. ഇതൊക്കെ നമ്മുടെ വാല്യുബിൾ ടൈമാണ്. ഞാൻ ഏറ്റവും നല്ല നിലത്താണ് ഞാൻ വിതച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത്. എനിക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂർ എനിക്ക് നഷ്ടമല്ല. ഇത് എൻ്റെ ഒരു ദിവസത്തിൻ്റെ, ഞാൻ എപ്പോഴും പറയാറ്, എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് ഈ 2-2.5 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ. കാരണം ദൈവവചനം ഞാൻ സംസാരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ യേശു അത് ഇത് യേശു കൈനീട്ടി എന്നൊക്കെ പറയില്ല. ഇത് നമ്മളത് സ്പിരിറ്റിൽ തിരിച്ചറിഞ്ഞ് ഞാൻ ഈ പറയുന്ന വചനം ഏറ്റെടുത്താലുണ്ടല്ലോ, നിന്ന് കത്തും. ഹല്ലേലൂയ. അത്രയ്ക്കും വല്ലാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ.
യേശു റിപ്പീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ വൈഫിൽ നിന്ന് ഞാൻ കേട്ട സാക്ഷ്യം, യേശു ചിലതിന് പ്രതികരിച്ചിട്ടില്ല. കർത്താവിന് ചുമ്മാ ഇങ്ങനെ ബളബള സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, അവളിൽ നിന്ന് മനസ്സിലാക്കിയതാ, ഇഷ്ടമല്ല. അത് യേശുവിൻ്റെ ക്യാരക്ടർ നിങ്ങൾ നോക്കിയേ. പീലാത്തോസിൻ്റെ കയ്യഫാവിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ച് യേശുവിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. യേശു ഒന്നര മുഴ നീളത്തിന് കർത്താവ് മറുപടിയൊന്നും പറഞ്ഞില്ല. നീ ഇസ്രായേലിന്റെ രാജാവോ എന്ന് ചോദിച്ചു. ആകുന്നു, ഒറ്റ മറുപടിയേ ഉള്ളൂ, ഒറ്റ മറുപടിയേ ഉള്ളൂ അതിന്. ആ അതെ, എന്റെ പിതാവ് ഇങ്ങോട്ട് അയച്ചു ഒന്നര മുഴ നീളം. നമ്മളൊരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ പണ്ടിരുന്ന കാര്യം മുതൽ അങ്ങോട്ട് പറഞ്ഞ് 2.5 കിലോമീറ്റർ നീളത്തിന് നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ സമയം തിരി 24 മണിക്കൂറാവും. പക്ഷെ കർത്താവ് ഒരൊറ്റ കാര്യം, ആകുന്നു. എന്താ അതിന് ചോദിക്കാനുള്ളത്? എന്താ ഇത്ര സംശയം? ആണോന്നല്ലേ ചോദിച്ചുള്ളൂ. ആണെന്നാ പറഞ്ഞേ. യഹൂദന്മാരുടെ രാജാവോ? ആകുന്നു. കർത്താവ് വളരെ ഷോർട്ടായിട്ട് മറുപടി പറഞ്ഞു. ആ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നപ്പോ അവൻ വീണ്ടും അവരോട് സംസാരിച്ചു എന്ന് പറയണമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, ഇതെത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഹേ, വെളിച്ചം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നീ അറിഞ്ഞ വെളിച്ചം. നിങ്ങൾക്ക് പറയാൻ 100,000 കാര്യം ഇങ്ങോട്ട് കാണും, ഇന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, വിസ റിന്യൂ ചെയ്തില്ല, ജോലി കിട്ടിയില്ല, വിവാഹം നടന്നില്ല, കടഭാരം തീർന്നില്ല, അത് മാറിയില്ല, ഇത് മാറിയില്ല. ഞാൻ വളരെ താഴ്മയോടെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നു, പ്രാപിച്ച വെളിച്ചത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവോ? 10 കന്യകമാരുടെ ഉപമ നമ്മൾ മറക്കരുത്. എല്ലാവർക്കും വിളക്കൊണ്ടായിരുന്നു, പക്ഷെ 5 പേരെ എണ്ണ കയ്യിലെടുത്തുള്ളൂ. 5 പേര് വിളക്കൊണ്ടെന്ന് പറഞ്ഞ് മുമ്പേ ഓടി. പക്ഷേ പകുതി എത്തിയപ്പോൾ വിളക്കണഞ്ഞു, കത്തിക്കാനുള്ള എണ്ണ എടുത്തില്ല. പ്രൈസ് ടു ജീസസ്. വെളിച്ചം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. പിന്നെയും ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയും സംസാരിച്ചതിൻ്റെ കാരണം ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. കാരണം നീ വെളിച്ചത്തിൽ തുടങ്ങിയിട്ട് ഇരുട്ടിൽ അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഇരുട്ടിൽ തുടങ്ങിയ നിനക്ക് വെളിച്ചത്തിൽ അവസാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഓ, ഇന്ന് നീ നിൽക്കുന്ന സ്ഥലത്ത് ഈ ദിവ്യ പ്രകാശം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒത്തിരി സമയം മുമ്പോട്ട് പോയി. ആമേൻ, ഹല്ലേലൂയ. നെക്സ്റ്റ് വൺ. അപ്പം നമുക്ക് നമ്മൾ 4-ാമത്തെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ 18:13 ദൈവമക്കളൊന്ന് വരാമോ? യോഹന്നാൻ്റെ സുവിശേഷം 18:13 അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് ദയവായിട്ട് വരാമോ? ഐ എം സോറി. എട്ടാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നോക്കി. അങ്ങനെ ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിൽ പോയി. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു, ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അതികാലത്ത് അവൻ ദൈവാലയത്തിൽ ചെന്നു, ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുക. ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവിൻ്റെ ശിഷ്യത്വത്തിൽ ദൈവത്തിൻ്റെ ശിഷ്യനായാൽ അവൻ്റെ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടും. അത്ര കാര്യങ്ങളാണ് പറഞ്ഞത്, 4 കാര്യങ്ങളെന്ന് പറഞ്ഞു.
ഒന്നാ ദൈവ ക്രിസ്തുവിൽ നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്ന് അനുഭവമുണ്ടാകും. രണ്ട്, ക്രിസ്തുവിൽ നിന്ന് അംഗീകാരമുണ്ടാകും. മൂന്ന്, നമ്മൾ പറഞ്ഞു ക്രിസ്തുവിൽ നിന്ന് ഒരു പ്രകാശനമുണ്ടാകും. നാല്, നമ്മൾ പറഞ്ഞു ആത്മാവിനാൽ നയിക്കപ്പെടും, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടും. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം വേണോ? ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന വേണോ? ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സ്വഭാവം വേണോ? ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം വേണോ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആയിരിക്കുക, വെളിച്ചത്തിൽ നടക്കുക. ആമേൻ. അതിന്റെ അടുത്ത വാക്ക് പറഞ്ഞ പിതാവിനാൽ മാനിക്കപ്പെടുമെന്നാണ്. പിതാവിനാൽ മാനിക്കപ്പെടും. ദ ലാസ്റ്റ് വൺ, ക്രിസ്തുവിന്റെ വരവിൽ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം നമുക്കുണ്ടാവും. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തതാണ്. മത്തായി എഴുതിയ സുവിശേഷം 16:27 വായിച്ചാൽ ക്രിസ്തുവിന്റെ വരവിൽ തക്കതായ ഒരു പ്രതിഫലം നമുക്ക് പ്രാപിക്കാൻ തക്കവണ്ണവും സഹായിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ടാണ്. സുഹൃത്തെ, ഞാൻ ഇതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിനക്ക് ദൈവത്തിൽ നിന്നൊരു അനുഭവം ഉണ്ടായാൽ നിനക്ക് ദൈവത്തിൽ നിന്നൊരു അംഗീകാരം ലഭിക്കും. നിനക്ക് ദൈവത്തിൽ നിന്നൊരു അംഗീകാരം ഉണ്ടായാൽ നിനക്ക് ദൈവത്തിൽ നിന്നൊരു പ്രകാശനം ലഭിക്കും. നിനക്ക് ദൈവത്തിൽ നിന്നൊരു പ്രകാശനം ഉണ്ടായാൽ നീ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടും. നീ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ നിനക്ക് ദൈവത്തിൽ നിന്നൊരു പ്രതിഫലം ഉണ്ടാകും. ക്രിസ്തുവിന്റെ വരവിങ്കൽ വരെയും ഉള്ള പ്രതിഫലം നിനക്ക് നിശ്ചയമായും ഉണ്ടാകും. നിന്റെ ജീവിതത്തെ ഇരുട്ട് കീഴ്പ്പെടുത്തുകയില്ല. നിന്റെ ജീവിതത്തിന്റെ മേൽ ദുരാത്മാവ് ഭരണം നടത്തുകയില്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നിനക്ക് ദുഷ്ടാത്മാക്കളെ തകർത്ത് കളയാനുള്ള ഒരു ആത്മീയ ആരോഗ്യവും ആത്മീയ അധികാരവും പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും നൽകിത്തരും. ഇന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് പുതുബലം അതിനായി ഒന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെല്ലാവരും കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവ്, എനിക്കതിനു വേണ്ടുന്ന ഒരാത്മീയ ആരോഗ്യവും ആത്മീയ അധികാരവും നൽകണമേ എന്ന് നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇതാരൊക്കെയോ പരിശുദ്ധാത്മാവ് അങ്ങനത്തെ നിലവാരങ്ങളിൽ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് പറഞ്ഞ് ഇന്നൊരു ഭയങ്കര സ്പർശനം ഇതിനകത്ത് ആരുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകും. ഞാൻ ഉറപ്പിച്ച് പറയാം, ഭയങ്കര സ്പർശനങ്ങൾ ഉണ്ടാകും. എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഭയങ്കര സ്പർശനം. നഷ്ടപ്പെട്ടു പോയോ നിന്റെ ആത്മീയ ആരോഗ്യം? ക്ഷമിക്കരുത്, കർത്താവ് മടക്കിത്തരും. നഷ്ടപ്പെട്ടു പോയോ നിന്റെ പ്രാർത്ഥനാ ജീവിതം? മടക്കിത്തരും. പരിശുദ്ധാത്മാവ് മടക്കിത്തരും. ദുഷ്ടാത്മാവ് എഴുതിയ എഴുത്തുകളെ ഇന്ന് ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോവാ. നിങ്ങൾക്കെതിരെ പിശാച് ഉണ്ടാക്കിച്ച ഡോക്യുമെന്റുകൾ ഇന്ന് ക്യാൻസൽ ആകും. Now feel the presence of God. Khataya prakaya boshakaya lagaya. Rekheliya brakhoyo prayanga sathaya labogosa. Shakataya laga bokau santaya. Rekhetaya rabrakhoya ka sekaya. Olikostakha labo santaya. Pidavinyani janatinai prarthikinu. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കരവ് ഇപ്പോൾ നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ ഇരുട്ടിന്റെ ശക്തികളും ഇളകി മാറട്ടെ, എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങളും തകരട്ടെ, എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ
തകർന്നു മാറട്ടെ. എല്ലാ ദുഷ്ടന്റെ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. വിശ്വാസത്തിൽ നിൽക്കാൻ കഴിയാതെ, വിശുദ്ധിയിൽ നിൽക്കാൻ കഴിയാതെ, സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡിൽ നിൽക്കാൻ കഴിയാതെ ഇവരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന സകല ദുർശക്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു മാറട. എനിക്കറിയാം ആത്മാവിന്റെ തീ ചിലരുടെ മേൽ കത്തുന്നുണ്ട് ഈ സെക്കൻഡിൽ. ആത്മാവിന്റെ നിനക്കെതിരായിട്ട് പറഞ്ഞു പരത്തുന്ന ചില അപവാദങ്ങളുടെ മുള്ളുകൾ യേശുവിന്റെ നാമത്തിൽ കരിയുകയാണെന്ന് പരിശുദ്ധാത്മാവാരോട് പറയുന്നു. നിങ്ങൾക്കെതിരായി പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കത്തിക്കരിയുകയാണെന്ന് പരിശുദ്ധാത്മാവാരോട് പറയുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വലിയ ദൈവിക സമാധാനം കൊണ്ട് ഇവരെ നിറച്ചതിനായി സ്തോത്രം. അത്ഭുത ശക്തി ഇന്ന് ഇവരുടെ മേൽ സ്വർഗം പകർന്നിരിക്കയാൽ നന്ദി. ദൈവിക കരം ഈ കാണുന്ന ഓരോ വ്യക്തികളുടെ മേൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഓ അത് ചൂടായി, തണുപ്പായി, ഒരനുഭവമായി, ഒരംഗീകാരമായി ഇപ്പോൾ അത് പതികട്ടെ. ദൈവിക കരം എന്നെ തൊട്ടു എന്ന് പറയത്തക്ക ഒരനുഭവം ഇവർക്കുണ്ടാകട്ടെ. ഞാനിപ്പോൾ അത് ഡിക്ലയർ ചെയ്യുന്നു. സ്പർശനങ്ങൾ ഉണ്ടായവർ ഉണ്ടാകട്ടെ. ഇതിനകത്ത് ദൈവിക സ്പർശനങ്ങൾ ഉണ്ടായവർ, യെസ് ദൈവിക സ്പർശനങ്ങൾ ഉണ്ടായവർ, ഹോ ഷഠയ ലഖയ ബോ, ദൈവിക സ്പർശനങ്ങൾ ഉണ്ടായവർ ഉണ്ടാകട്ടെ. കർത്താവ് എവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കയാൽ നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. ഒത്തിരി ദൈവിക സ്പർശനം ഉണ്ടായവർ ഇതിനകത്തുണ്ട്. അമേൻ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ വാട്സാപ്പിലൂടെ ഞങ്ങൾക്ക് പങ്കുവെക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ വാട്സാപ്പിലൂടെ ഈ നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യും. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 മുടക്കങ്ങളില്ലാതെ ഈ ചാനലിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾ പതിവായി എല്ലാ ദിവസവും പങ്കെടുക്കുക. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങൾക്ക് അതിനാൽ വലിയ നന്മകളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്കിപ്പോൾ ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഇന്ന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടുകൂടെയും കേൾപ്പിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തോടുകൂടെയും കർത്താവിൻ്റെ സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നുമെന്നും അരിമനാഥൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ.